കൃഷി വകുപ്പിന്റെ നേതൃത്വത്തില് കേരളത്തിലെ 500 കൃഷിഭവനുകളില് ഇതുപോലെയുള്ള ഇക്കോ ഷോപ്പുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തില് പൂജാർ നിയോജക മണ്ഡലത്തില് 2-3 കൃഷി ഭവനുകളില് ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തില് ഇക്കോ ഷോപ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തും അതുപോലെ തന്നെ കർഷക കൂട്ടായ്മയും ഒക്കെ സംയുക്തമായിട്ടാണ് ഈ ഇക്കോ ഷോപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർത്തി കൊടുക്കുന്നത്. കൃഷി വകുപ്പ് ആവശ്യമായ ഫണ്ടും മറ്റ് സൗകര്യങ്ങളെല്ലാം കൃഷി വകുപ്പ് നൽകി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. വലിയ പ്രശ്നത്തിൽ ഞാൻ വരുന്നില്ല. കേരളത്തിലെ കാർഷിക മേഖലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നാണ് പൊതുവായി നമ്മൾ അറിയപ്പെടുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊന്നും നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നില്ല. ഒരു 2500 കോടി രൂപയുടെ പച്ചക്കറി മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റെല്ലാ വസ്തുക്കളും മറ്റ് സ്റ്റേറ്റിൽ വരികയാണ്. അപ്പൊ അതിൽ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം കേരളത്തിലെ ശക്തമായ രീതിയിൽ 2 കൊല്ലമായി നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ജൈവ രീതിയിൽ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ കൊണ്ട് നമ്മുടെ കേരളത്തിന് ആവശ്യമായ പച്ചക്കറി ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടി നടന്ന പ്രവർത്തനം നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ പച്ചക്കറി ഉത്പാദനം 6.5 ലക്ഷം മെട്രിക് ടണ്ണാണ്. ഇപ്പോ അത് 10.8 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറിയുടെ ഉത്പാദനം വർദ്ധിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ നമുക്ക് കേരളത്തിന്റെ പച്ചക്കറി ഉത്പാദനം സ്വയം സമ്പൂർണമായ നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഈ വർഷം ഓണത്തിന് ഒരുപുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പ് 1 കോടി യുദ്ധ പാക്കറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പാക്കറ്റുകൾ ഇതിനകം തന്നെ ജൂൺ 15-ാം തീയതിക്ക് മുമ്പ് എല്ലാം വിതരണം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കൃഷി ഭവനുകളിൽ എത്തിക്കഴിഞ്ഞു. കിട്ടുന്നവർക്ക് ഉടൻ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 കോടി പച്ചക്കറി തൈകളാണ് VFCക്ക് ഇത്തവണ ഈ വർഷം വിതരണം ചെയ്തത്. 2 കോടി. മൂവാറ്റുപുഴയിലെ കൃഷി വകുപ്പിന്റെ നഴ്സറി കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് നഴ്സറിയാണ്. ആ ഹൈടെക് നഴ്സറിയിൽ 1 കൊല്ലം 2 കോടി തൈകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനറി നമ്മൾ ഇന്ത്യയിലെ 2-ാമത്തെ മെഷീനറി അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അത് 6 മാസമായി പ്രവർത്തിക്കുകയാണ്. ഈ വർഷം അതിന്റെ ഉത്പാദനം ഫുൾ കാര്യക്ഷമമാക്കിയത് തുടർന്ന് 2 കോടി തൈകൾ ഞങ്ങൾ വിതരണം ചെയ്തു. അതിന് പുറമെ പഞ്ചായത്തുകൾ വഴി തെളിയുന്ന വേറെയാണ്. ഈ 2 സംരംഭത്തിലൂടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബൃഹത്തായ രീതിയിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇപ്പോൾ 2 കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. എല്ലാ പച്ചക്കറി എന്ന് പറഞ്ഞാൽ എല്ലാ പച്ചക്കറിയും നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. ഉള്ളക്കഴിവും സമ്പളിയൊന്നും നമുക്ക് അവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. അതല്ലാത്ത പച്ചക്കറികൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു 10-18 ലക്ഷം മെട്രിക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. കാരണം മാർക്കറ്റുകൾ കൃഷിക്കാരുടെ ഇടനിലക്കാരില് കൃഷിക്കാർക്ക് വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഉത്പാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് ചൂഷണത്തിലും മോചനം നേടാൻ കഴിയും. അതുകൊണ്ടാണ് VFCക്കാണ് 277 ഓപ്പൺ മാർക്കറ്റുകൾ ഞങ്ങളിപ്പോ നടത്തുന്നത്. അത് വർദ്ധിപ്പിക്കാൻ പോവാണ്. ഹോർട്ടികോർപ്പിന്റെ 770 ഔട്ട്ലെറ്റുകൾ അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇക്കോ ഷോപ്പ് എല്ലാ പഞ്ചായത്തിലേക്കും വരും. അതുപോലെ ക്ലസ്റ്ററുകളുടെ അടിസ്ഥാനത്തിലുള്ള മാർക്കറ്റുകൾ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ടുള്ള ഗ്രാമ ചന്തകൾ, അങ്ങനെ വിപുലമായ ഒരു മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്ഥാപനങ്ങൾ, കർഷക കൂട്ടായ്മകൾ, സഹകരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് ആരംഭിക്കുകയാണ്. സീറോ എനർജി കൂൾ ചേമ്പർ എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ കൃഷി വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എനിക്ക് കർഷക കൂട്ടായ്മയോട് അഭ്യർത്ഥിക്കാനുള്ളത് സീറോ എനർജി കൂൾ ചേമ്പറുകൾ 7 ദിവസം വരെ പച്ചക്കറി കേടുകൂടാതിരിക്കുന്ന സിസ്റ്റമാണ്. ഒരു കറണ്ടും വേണ്ട. ആ രീതിയിലുള്ള കൂൾചേമ്പറുകൾ നമുക്ക് വ്യാപകമായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞാൽ പച്ചക്കറി ബാക്കി വന്നാലും അതിനകത്ത് 7 ദിവസം വരെ സൂക്ഷിക്കാൻ കഴിയുന്ന സിസ്റ്റം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ സൂക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ സഹകരണ വകുപ്പുമായി കൂടി ചേർന്നുകൊണ്ട് കേരളത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കുകയാണ്. കൃഷി ചെയ്യാൻ വേണ്ടി കഴിയും. എല്ലാവരെയും കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക.
അങ്ങനെ നമ്മൾ കാർഷിക രംഗത്തേക്ക് വന്നാൽ മാത്രമേ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. ഭക്ഷ്യസുരക്ഷ, സുരക്ഷിതമായ ഭക്ഷണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. നമുക്ക് ഉൽപാദനമായി മാത്രം പോലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്ന വിഷമല്ലാതായി മാറ്റണം. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ 1 കോടി പച്ചക്കറി വിത്തുകളിൽ വിത്ത് പാക്കറ്റിലൂടെയും ഒക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, കർഷകർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വെറുതെ പിസി പറഞ്ഞ പോലെ നമ്മൾ വാചകടിക്കാൻ വേണ്ടിയല്ല, നമ്മള് അങ്ങനെയല്ല പിസിക്കത് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഗവൺമെന്റ് ഇപ്പൊ കർഷക ആശ്വാസ കമ്മീഷൻ കാലാവധി 2011 വരെ നീട്ടിയിരിക്കുകയാണ്. സഭകൾ ഈ വരുന്ന ജൂലൈ മാസത്തിന് മുമ്പായി എല്ലാ പഞ്ചായത്തുകളിലും ഞാറ്റുവേല ചന്തകൾ നടത്തും. കർഷകർക്ക് വേണ്ടുന്ന അധിക വസ്തുക്കള് എല്ലാം അവിടെ കിട്ടുന്ന ഉറപ്പാക്കുന്ന രീതിയിലുള്ള ചന്തകൾ, അതിലെല്ലാം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാണ്. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം. കർഷക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഒക്കെ ഈ കർഷക സഭകളിലും അതുപോലെ തന്നെ ഈ ഗ്രാമ പിന്നെ നമ്മുടെ ഈ ഞാറ്റുവേല ചന്തകളിലെല്ലാം സഹകരിച്ച് ഈ പരിപാടിയിൽ വിജയിപ്പിക്കണം എന്നും കൂടി ഇതിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഇക്കോ ഷോപ്പിന്റെയും അതുപോലെ തന്നെ ഹരിത വാരാചരണത്തിന്റെയും ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.